ഈ ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ജീവജാലങ്ങൾ മനുഷ്യരായിരിക്കും. അതിനു കാരണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള അത്ഭുതപരമായ കണ്ടെത്തലുകൾ തന്നെയാണ്. ചിറകുകളില്ലാത്ത വിമാനം മുതൽ അന്തർവാഹിനി വരെ ഇതിൽ പെടുന്നു. ശാസ്ത്രലോകത്തിന്റെ വളർച്ച ജൈവശാസ്ത്ര മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ജീൻ തെറാപ്പികൾ മുതലായ ടെക്നോളജികൾ വഴി കഴിഞ്ഞ 30 ദശാബ്ദങ്ങളായി പുതിയ മൃഗങ്ങളെ കണ്ടുപിടിക്കാനുള്ള പദ്ധതിയിലാണ് മനുഷ്യർ. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത പുതിയ തരം മൃഗങ്ങളെ കുറിച്ചാണ് ഇന്ന് സ്റ്റോറി ടെൻ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. നമ്പർ 10, ഗ്ലോ ഇൻ ദ ഡാർക്ക് മൈസ്. മിന്നാമിനുങ്ങുകളെ കണ്ടിട്ടില്ലാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ രാത്രിയിൽ തിളങ്ങുന്ന ശരീരമുള്ള എലിയെ നിങ്ങൾ ഒരിക്കലും കാണാൻ വഴിയില്ല. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരാണ് ഇത്തരം മനോഹരങ്ങളായ എലികളെ വികസിപ്പിച്ചെടുത്തത്. മിന്നാമിനുകളുടെ ശരീരത്തിലെ തിളക്കത്തിന് സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ സംയുക്തങ്ങളെ വേർതിരിച്ചതിനു ശേഷം അവയെ എലികളുടെ ജീനുമായി കൂടിക്കലർത്തിയാണ് ഇത്തരം എലികളെ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ ഈ എലികളുടെ ജീവിതത്തിൽ അതിനുശേഷം യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പരീക്ഷണം എന്ന് ചോദിച്ചാൽ, ജീൻ തെറാപ്പി എന്ന സാങ്കേതിക വിദ്യയുടെ കുതിപ്പിന് കാരണമായത് ഈ പരീക്ഷണമാണ്. ഇത് വിജയമായതോടെ മനുഷ്യരിൽ ഉണ്ടാകുന്ന ജനിതക വൈകല്യങ്ങളെ ജീൻ തെറാപ്പിയിലൂടെ മറികടക്കാനാകുമെന്നാണ് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നത്. നമ്പർ 9, കൗസ് ദാറ്റ് ഡോണ്ട് ഫാർട്ട് ആസ് മച്ച്. ഓസോൺ പാളികളിലെ വിള്ളൽ ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. എന്തായിരിക്കും ഓസോൺ പാളിയിലെ വിള്ളലിന് കാരണമെന്നറിയാമല്ലോ? ഗ്രീൻഹൌസ് ഗ്യാസ് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും പശുക്കളുടെ കീഴ്വായു പ്രവാഹം ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. പശുക്കളുടെ വയറിനുള്ളിലെ സൂക്ഷ്മാണുക്കൾ മീഥേൻ എന്ന വാതകം ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഈ വാതകം ആഗോളതാപനത്തിന് കാരണമാകുന്ന ഒരു ഗ്രീൻഹൌസ് ഗ്യാസ് ആണ്. ഈ ജീനുകൾക്കെതിരെ പൊരുതാൻ കഴിഞ്ഞാൽ പശുക്കളിൽ മീഥേൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയ്ക്കാനും അതുവഴി ചിലപ്പോൾ ആഗോളതാപനം കുറയ്ക്കാനും കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 8, കൗ മിൽക്ക് വിത്ത് നോ അലർജി. പശുവിന്റെ പാൽ അലർജി ഉണ്ടായിട്ടുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എന്നാൽ അവർക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. മുലപ്പാലിലും പശുവിന്റെ പാലിലും കാണപ്പെടുന്ന BL ജീൻ അഥവാ ബീറ്റ ലാക്നോബൻ എന്ന പ്രോട്ടീനാണ് പശുവിന്റെ പാലിൽ അലർജിക്ക് കാരണമാകുന്നത്. ന്യൂസിലാൻഡിലെ ഒരു കൂട്ടം ജൈവശാസ്ത്രജ്ഞരാണ് ഡെയ്സി എന്നൊരു പശുവിൽ ജനിതകമാറ്റം വരുത്തി BLG പ്രോട്ടീനുകളെ ഒഴിവാക്കി വികസിപ്പിച്ചെടുത്തത്. ജനിതകമാറ്റം എന്ന് പറയുന്നതിലുപരി ക്ലോണിംഗ് എന്ന് പറയുന്നതാകും ഉചിതം. പശുവിന്റെ തൊലിയിൽ നിന്നുള്ള കോശങ്ങളിൽ ജനിതകമാറ്റം വരുത്തി BLG പ്രോട്ടീനിനെ തടയുന്ന മോളിക്യൂൾസ് ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ ന്യൂക്ലിയസിനെ പശുവിന്റെ അണ്ടാശയത്തിലേക്ക് കടത്തിവിട്ടു. എന്നിട്ട് ബ്ലാസ്റ്റോസൈറ്റ്സ് വരെ, അതായത് എംബ്രിയോയ്ക്ക് മുകളിലുള്ള അവസ്ഥ വരെ ലാബുകളിൽ സൂക്ഷിച്ചതിനു ശേഷം അത് തിരിച്ചു പശുവിലേക്ക് തന്നെ ഇഞ്ചക്ട് ചെയ്തു. ഇങ്ങനെയാണ് BLG പ്രോട്ടീൻ ഇല്ലാത്ത ആദ്യ പശുവായ ഡെയ്സി ജനിക്കുന്നത്. നമ്പർ 7, മസിൽ പിഗ്സ്. പന്നികൾ സാധാരണയായി ധാരാളം പേശികളുള്ള ഒരു മൃഗമല്ല. എന്നാൽ ഇവയ്ക്ക് ധാരാളം പേശികൾ ഉണ്ടായാൽ അത് പന്നി വ്യാപാരികൾക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം ഒരു പന്നിയിൽ നിന്ന് തന്നെ നിരവധി കിലോയോളം ഇറച്ചി അവർക്ക് ലഭിക്കും. അതിനുവേണ്ടി ചൈനയിലെയും സൗത്ത് കൊറിയയിലെയും ശാസ്ത്രജ്ഞർ ഇത്തരം പന്നികളെ ജീൻ മോഡിഫിക്കേഷനിലൂടെ വികസിപ്പിക്കാൻ തീരുമാനിച്ച അവർക്ക് അതിന് പ്രചോദനമായത് ബെൽജിയൻ ബ്ലൂ ക്യാറ്റൽ എന്ന് പറയുന്ന കന്നികാലികളുടെ അസ്തിത്വമാണ്. കാരണം ബെൽജിയൻ ബ്ലൂ ക്യാറ്റലുകൾ പതിറ്റാണ്ടുകളായി ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത ബ്രസീലിന്റെ ഫലമായി ഉണ്ടായി വന്ന ധാരാളം മാംസപേശികളുള്ള കന്നുകാലികളാണ്. വളരെ ലളിതമായ ഒരു ജീൻ മോഡിഫിക്കേഷനിലൂടെയാണ് ശാസ്ത്രജ്ഞർ ഇത് സാധ്യമാക്കിയത്. പന്നികളിൽ അവരുടെ പേശികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത് MSTN എന്ന പ്രോട്ടീനുകളാണ്. അവർ ഈ MSTN ജീനുകളെ പന്നികളുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തതോടുകൂടി പന്നികൾക്ക് യാതൊരുവിധ തടസ്സവും കൂടാതെ ധാരാളം മസിൽ ഫൈബറുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നമ്പർ 6, ഡോളി ദ ഷീപ്പ്. ആടുകൾ നമ്മെ ഭയപ്പെടുത്തുന്ന ജീവജാലങ്ങളല്ല. എന്നാൽ ഈ ഡോളി എന്ന് പറയുന്ന ആടുണ്ടായത് വിചിത്രമായ പ്രക്രിയയിലൂടെയാണ്. ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന പ്രക്രിയ ഉപയോഗിച്ച് മുതിർന്ന സോമാറ്റിക് സെല്ലിൽ നിന്ന് ക്ലോൺ ചെയ്ത ആദ്യത്തെ സസ്തനിയാണ് ഈ ഡോളിയാട്. ഈ ഹൈബ്രിഡ് സെല്ലുകൾ ഒരു വൈദ്യുത ഷോക്ക് ഉപയോഗിച്ച് ഉത്തേജിപ്പിച്ചതിനു ശേഷം ഒരു ബ്ലാസ്റ്റോസൈറ്റ്സ് ആയി മാറുമ്പോൾ ഒരു അമ്മയാടിലേക്ക് ബന്ധിപ്പിക്കും. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഡോളിയുടെ ജീവിതകാലം മുഴുവൻ അവൾ ഒരു ലാബിലായിരുന്നു ജീവിച്ചിരുന്നത്. അവളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവൾ കാണിച്ചു. ക്രമേണ സന്ധിരോഗവും ശ്വാസകോശ സംബന്ധവുമായ ബുദ്ധിമുട്ടുകൾ കാണിച്ചെങ്കിലും തികച്ചും സാധാരണഗതിയിലുള്ള ആട്ടിൻകുട്ടികൾക്ക് ജന്മം നൽകാൻ അവൾക്ക് കഴിഞ്ഞു. എന്നിരുന്നാലും രോഗങ്ങൾ അവളെ മരണത്തിലേക്ക് നയിച്ചു. പ്രധാനപ്പെട്ട കാര്യം, ഡോളിയുടെ സൃഷ്ടി നമുക്ക് കാണിച്ചു തരുന്നത് വംശനാശം നേരിടുന്ന ജീവജാലങ്ങളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ്. നമ്പർ 5, പാർട്ട് കൗ പാർട്ട് ബാക്ടീരിയൽ. ജീൻ എഡിറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യ വളരെ അതിശയകരമായ ഒന്നു തന്നെയാണ്.
എന്നാൽ ഈ ജീൻ എഡിറ്റിംഗിലെ പാളിച്ചകൾ ചിലപ്പോൾ ഭയാനകമായ ജീവി വർഗങ്ങളുടെ സൃഷ്ടിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം. ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയുടെ വളർച്ച ശാസ്ത്രജ്ഞർ കാലങ്ങളെ ആശിച്ചിരുന്ന ഒരു കാര്യം നിറവേറ്റാൻ കാരണമായി. ധാരാളം പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും എന്നാൽ കൊമ്പുകളില്ലാത്തതുമായ പശുക്കളെ നിർമ്മിക്കുക എന്നതായിരുന്നു അത്. ഒടുവിൽ അവർ അതിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. ഫ്യൂറിയും സ്പിറ്റിംഗി എന്നിങ്ങനെ രണ്ടു പശുക്കളെ വികസിപ്പിച്ചെടുക്കുകയും ഇവയ്ക്ക് രണ്ടും കൊമ്പില്ലെന്നതു മാത്രമല്ല ധാരാളം അളവിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതു കൂടിയായിരുന്നു ഇവ. കർഷകരുടെ പശുക്കൾ ഇനി മുതൽ സ്വയം പരിക്കേൽപ്പിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് പരിപാടികൾ ആരംഭിച്ചു. ഇതൊരു ജീൻ എഡിറ്റഡ് ജീവി വർഗങ്ങളായതുകൊണ്ട് തന്നെ ധാരാളം അനുമതികൾ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അവർ നിർമ്മിച്ചിരിക്കുന്ന പശുക്കൾ സാധാരണ പശുക്കളല്ലെന്നും അവ പകുതി പശുവും മറുപകുതി ബാക്ടീരിയകളാണെന്നും അവർ തിരിച്ചറിഞ്ഞത്. ജീൻ എഡിറ്റിംഗ് സമയത്ത് എഡിറ്റിംഗ് ഉപകരണങ്ങളിൽ ഉണ്ടായിരുന്ന ബാക്ടീരിയകളാണ് പശുക്കളുടെ DNA കൂടിക്കലർന്ന് ഇത്തരമൊരു സൃഷ്ടിക്ക് കാരണമായത്. നമ്പർ 4, GMO സാൽമൺ. സാൽമൺ മത്സ്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കോശ മത്സ്യങ്ങൾ സാധാരണ കോശ മത്സ്യങ്ങളെക്കാൾ വേഗത്തിൽ വളരുന്നതിന് ജനിതകമാറ്റം വരുത്തി വികസിപ്പിച്ചെടുത്തതാണ് അക്വ അഡ്വാൻറ്റേജ് സാൽമൺസ്. പസഫിക്കിലെ ചിനൂക്കിൽ കാണപ്പെടുന്ന കോര മത്സ്യങ്ങളുടെ ജീനുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണയായി കണ്ടുവരുന്ന അറ്റ്ലാന്റിക്കിലെ മത്സ്യങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ജീനുകളെ ചിനൂക്കിലെ ജീനിനെ അതിലേക്ക് കടത്തിവിട്ടാണ് ഈ അക്വ അഡ്വാൻറ്റേജ് സാൽമണെ സൃഷ്ടിച്ചെടുത്തത്. പസഫിക് ചീനൂക്ക് മത്സ്യങ്ങളിലെ ജീനുകൾ ലഭിച്ച GMO സാൽമന് വേനൽക്കാലത്തും വസന്തകാലത്തും മാത്രമല്ല എല്ലാ വർഷവും വളരാൻ സഹായിക്കുന്നു. നമ്പർ 3, ടൈനി മൈക്രോപിഗ്സ്. വിനോദാവശ്യങ്ങൾക്കായി മൃഗങ്ങളെ സൃഷ്ടിക്കാൻ ജീൻ എഡിറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യ സാധാരണമായി ഉപയോഗിക്കാറില്ല. എന്നാൽ ചൈനയിലെ ശാസ്ത്രജ്ഞർ വിനോദത്തിനായി ചെറിയ പന്നിക്കുട്ടികളെ ക്രിസ്പർ അല്ലെങ്കിൽ കാസ്നയൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്തു. ടാലൻസ് എന്നറിയപ്പെടുന്ന എൻസൈം ഉപയോഗിച്ചാണ് പന്നികളെ സൃഷ്ടിച്ചത്. ഈ എൻസൈമുകൾ പന്നികളുടെ വളർച്ചയെ സഹായിക്കുന്ന ജീനുകളുടെ പ്രവർത്തനത്തെ തടയുകയും പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ നായയുടെ വലിപ്പത്തിൽ കൂടുതൽ വളരാത്ത ഇവയെ നിർമ്മിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഭാവിയിലെ വളർത്തുമൃഗങ്ങൾ മിക്കവാറും ഒരു ലാബിൽ നിർമ്മിക്കപ്പെടും. നമ്പർ 2, പിഗ് ഓർഗൺ ഡോണേഴ്സ്. നമ്മളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമായിരിക്കും പന്നികളെ കുറിച്ച് പറയുന്നത്. പന്നികളെ നമുക്ക് അവയവ ദാതാക്കളാക്കാം എന്ന കണ്ടുപിടുത്തലുമായിട്ടാണ് ചില ശാസ്ത്രജ്ഞർ വന്നിരിക്കുന്നത്. പന്നികളിൽ ചില ജനറ്റിക് മോഡിഫിക്കേഷനുകൾ നടത്തി വളർത്തിയെടുക്കുന്ന പന്നികളുടെ അവയവങ്ങൾ മനുഷ്യന്റെ അവയവങ്ങൾക്ക് പകരം ഉപയോഗിക്കാൻ കഴിയുമെന്നവർ കണ്ടെത്തി. എന്നാലും ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലുള്ള ഈ പരീക്ഷണം പൂർണ്ണ വിജയമാക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത്. ഇത് വിജയമായാൽ ധാരാളം മനുഷ്യജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ കഴിയും. നമ്പർ 1, ഗോഡാറ്റ് സ്പിൻ സിൽക്ക്. സ്പൈഡർമാൻ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ സ്പൈഡർ ഗോട്ടിനെ കണ്ടിട്ടുണ്ടോ? അതെ, ആടുകൾ തന്നെ. കണ്ടാൽ ചെറുതാണെങ്കിലും ചിലന്തികളുടെ വലക്ക് ചില പ്രത്യേകതകളുണ്ട്. ചിലന്തിയുടെ വലകൾ വളരെ ഇലാസ്റ്റിക്കും ഉരുക്കിനോട് താരതമ്യം ചെയ്യുമ്പോൾ അവിശ്വസനീയമാം വിധം ശക്തവുമായ ഒന്നാണ്. കൂടാതെ ഇത് ബുള്ളറ്റ് പ്രൂഫുകൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ഇത്രയധികം അളവിൽ ഇത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ദശലക്ഷക്കണക്കിന് ചിലന്തികളെ ആവശ്യമായി വരും. ഈ സമയത്താണ് ശാസ്ത്രജ്ഞർ എങ്ങനെ ഇത്തരം വരകൾ മറ്റു മൃഗങ്ങളെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാമെന്ന് ചിന്തിച്ചത്. അതിന്റെ ഫലമായി ചിലന്തികളിലെ വല ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകൾ ആടുകളുടെ ജീനുമായി കൂട്ടി സംയോജിപ്പിച്ചു. ഇവ ആടുകളുടെ പാലിനോടൊപ്പം രൂപപ്പെടാനും തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്നതുപോലെ പാലിനോടൊപ്പം വലയായല്ല ഇത് ലഭ്യമാകുന്നത്. പാലിനോടൊപ്പമുള്ള ഈ വലയുടെ പ്രോട്ടീനുകളെ മറ്റുപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇവ നിർമ്മിച്ചെടുക്കുന്നത്.